നെസീസ് ആർക്കേഴ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ട് ഇരിക്കുകയെന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ ഒരു ഈവനിങ് വ്ളോഗാണ് കേട്ടോ. അപ്പോൾ ഇത് സാധനങ്ങളൊക്കെ വാങ്ങാൻ പോകുന്നതും പിന്നെ അതേപോലെ വൈകുന്നേരത്തെ കുറച്ച് കാര്യങ്ങളും എല്ലാം കൂടി ആയിട്ടുള്ള ഒരു വ്ളോഗാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറന്നുവരുത്. കടയിൽ പോണ സമയത്ത് അമ്മ ഇങ്ങനെ വിളിക്കൂ കേട്ടോ, ആ മതിലിൻ്റെ അവിടെ നിന്നിട്ട്. അപ്പോൾ ഞാനധികം ഈ അങ്ങോട്ട് പോവലില്ല, കാരണം ഇതേപോലെ എന്തെങ്കിലും നാരങ്ങ മുസമ്പിയോ അങ്ങനെ എന്തെങ്കിലും തരാൻ വേണ്ടിയിട്ടേക്കും. അപ്പോൾ എനിക്ക് ഭയങ്കര ചമ്മലാണ് അത് പോയി വാങ്ങണ. ഇതിങ്ങനെ കുറേ സമയമായി വിളിക്കണ്. അപ്പോൾ അതിന് ഞാൻ പിന്നെ കുറേ മൈൻഡ് ചെയ്യാത്ത പോലെ നിന്ന്, പക്ഷേ എന്നിട്ട് പോയി വിളിക്കണേ കണ്ടപ്പോൾ പിന്നെ പാവല്ലേ പ്രായമുള്ളതല്ലേ വിചാരിച്ച് പോയതാണ്. എനിക്കിതിങ്ങനെ തരുമ്പോൾ അത് വേണ്ടാന്ന് പറഞ്ഞാലും കേൾക്കൂല, അങ്ങനേ വിളിച്ചോണ്ടിരിക്കും. അപ്പോൾ അതാ അങ്ങനെ ഞാൻ ചെന്നതാട്ടോ. അപ്പോൾ തന്നെ ഒരു ഓറഞ്ച് തന്ന്, പിന്നെ അതൊരു എന്തോ ഒന്ന് കയ്യിലുണ്ട് കേട്ടോ. പിന്നെ അതാ മഴ പെയ്യുന്നുണ്ട്, കാറ് നനയുണ്ട് എന്നൊക്കെയാണ് ഇപ്പോൾ പറയുന്നത്. ഇന്നിപ്പോൾ അതാ കുറേ സമയമായിട്ടോ മഴ പെയ്തോണ്ടിരിക്കണ്, എപ്പോഴോ തുടങ്ങിക്കണ്. അപ്പോൾ മഴ ചോരുമെന്ന് വിചാരിച്ച് കുറേ കാത്തുന്നു, പക്ഷേ ഒന്നും ചോരുന്ന ലക്ഷണമില്ലായിട്ട് ഞാൻ പിന്നെ കുടയും സഞ്ചിയൊക്കെ എടുത്തിട്ട് സാധനം വാങ്ങാൻ പോകും. അപ്പോൾ രണ്ട് ദിവസത്തേക്കുള്ള സാധനം കേട്ടോ ഞാൻ വാങ്ങലധികവും. അപ്പോൾ എപ്പോഴും പീടിയ പോകണ്ടല്ലോ. ഞങ്ങൾക്ക് ആകെ ഒരു 3 മിനിറ്റ് കൊണ്ട് കടയിലെത്തും, സൂപ്പർ മാർക്കറ്റും കടകളും ചിക്കൻ പീടിയൊക്കെ ഉള്ള സ്ഥലത്തെത്തും. പക്ഷേ എന്നാലും ഇങ്ങനെ മാറ്റി ഇതൊക്കെ ആക്കി കൊണ്ട് പോകേണ്ടത് വെച്ചാൽ ചില സമയത്തൊരു മടിയാണ്. ഇന്നിപ്പോൾ അതാ മഴ കൊണ്ടും കൊണ്ടാണ്, മഴ കൊള്ളാ വെച്ചാൽ കുട ഉണ്ട്. അങ്ങനെയാണ് കേട്ടോ പോയത്. പിന്നെ അതാ സൂപ്പർ മാർക്കറ്റിൽ വന്ന് സാധനങ്ങളൊക്കെ വാങ്ങുക. കൂടുതലും ഞാൻ സൂപ്പർ മാർക്കറ്റിൽ വന്ന് വാങ്ങുന്നത് എന്താ വെച്ചാൽ സാധനങ്ങൾക്ക് സാധാരണത്തെ കടേനെക്കാട്ടും കുറച്ചൊരു ലാഭം ഇവിടെ ഉണ്ടാവും. അപ്പോൾ ഡെയിലി നമ്മൾ സാധനം വാങ്ങുമ്പോൾ പിന്നെ ഈ പോയിൻ്റും ഉണ്ടാവും. ഇങ്ങനെ നമ്മളിങ്ങനെ സാധനം വാങ്ങുന്നതനുസരിച്ച് പോയിൻ്റ് കയറുമല്ലോ. അപ്പോൾ ആ പോയിൻ്റ് നമുക്ക് മൊത്തത്തിൽ ഒരു സംഖ്യ ആകുമ്പം 250, 300 രൂപ അങ്ങനെ 300 പോയിൻ്റ് അങ്ങനെയൊക്കെ ആകുമ്പോൾ അത്രയും പൈസ നമുക്ക് കിട്ടും. അപ്പോൾ അതൊരു ലാഭമാണല്ലോ വിചാരിച്ചിട്ടാണ് അങ്ങോട്ട് പോകുന്നത്. ഇത് രാവിലെ ആയിക്കാക്കി ഞാനും കൂടി ഡോക്ടറെ അടുത്ത് പോയതാണ് കേട്ടോ. അപ്പോൾ 2-3 ദിവസമായിട്ട് കാല് നിലത്ത് വെക്കാൻ പറ്റാത്ത അത്രയും വേദന ഉണ്ടായിന്. അപ്പോൾ നീര് വന്നതാണ്, പക്ഷേ ഡോക്ടർ എക്സ്റേ എടുക്കാനൊക്കെ പറഞ്ഞ് നമ്മളിത്ര അടുത്താണല്ലോ, നമ്മളെ ഏകദേശം അടുത്താട്ടോ, തൊട്ടടുത്തല്ല. അപ്പോൾ അവിടെയൊക്കെ പോയി കാക്ക ഡ്യൂട്ടിക്ക് പോകണേ മുന്നേ തന്നെ ഞങ്ങൾ രാവിലെ തന്നെ കാണിക്കാൻ പോയതാണ് കേട്ടോ. അപ്പോൾ അതാ ഒരു ലോഡ് മരുന്നൊക്കെ തന്നിട്ടുണ്ട്. അങ്ങനെയാണല്ലോ, ഒരു എന്തെങ്കിലും ചെറിയ അസുഖം ഉണ്ടെങ്കിൽ അതിനൊരു 3-4 ടൈപ്പ് മരുന്നും ഒക്കെയാണ്. അപ്പോൾ അതൊക്കെ എങ്ങനെ കുടിക്കും എന്നുള്ള ആലോചനയല്ല. പിന്നെ അതാ ഒരു ബോക്സ് ഇതാ ഒരു കോംബോ ഓഫറിലുള്ള ഒരു പാത്രത്തിൻ്റെ ഇൻഡസ് വാലിയിൽ നിന്ന് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല, 2 ദിവസമായിട്ട് കാലിന് നല്ല വേദന ഉണ്ട് ഇനി. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ ഒന്ന് മാറ്റി വെച്ചിരിക്കാം, ഇൻഷാല്ലാഹ് അടുത്ത ദിവസം തന്നെ എടുക്കണമെന്ന് വിചാരിക്കുന്നുണ്ട്. ഈ ഗുളികകളൊക്കെ ഇപ്പോൾ എങ്ങനെയാണ് തീരാന്നുള്ള ടെൻഷനാണ് എനിക്ക്. പിന്നെ ഞാൻ കടയിൽ പോയി വരുമ്പോൾ ഞാൻ കുറച്ച് സാധനങ്ങൾ വാങ്ങിയിട്ടുണ്ട് കേട്ടോ. അത്യാവശ്യം വേണ്ടി ഞാൻ പറയല്ലേ, അങ്ങനത്തെ കുറേ സാധനങ്ങളൊക്കെ തീർന്നിട്ടുണ്ട് എന്നൊക്കെ. പിന്നെ അതൊക്കെ എടുത്ത് കുപ്പിയിലേക്ക് ആക്കി വെക്കുകയാണ്. ഇത് നമ്മളെ ഗോതമ്പിൻ്റെ റവയാണ് കേട്ടോ. അത് നല്ലൊരു ടേസ്റ്റ് ഉപ്പുമാവ് വെച്ചപ്പോൾ, എന്നാൽ മുമ്പത്തെ കുറച്ച് ബാക്കിയുടെ ഉപ്പുമാവ് വെച്ചപ്പോൾ നല്ല ടേസ്റ്റ്. അപ്പോൾ ഞാൻ എന്തായാലും വേണ്ടിയത് ഇടക്ക് വൈകുന്നേരത്തെ ചായക്ക് ഉണ്ടാക്കാനോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വാങ്ങിയതാണ്. പിന്നെ ഉഴുന്ന് പിന്നെ അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, ഒരുപാടൊന്നും വാങ്ങിയില്ല കേട്ടോ, കുറച്ച് വാങ്ങി. അതൊക്കെ ഒന്ന് കുപ്പിയിലേക്ക് മാറ്റിയൊക്കെയാണ്. കുപ്പികളൊക്കെ കാലിയായി കിടക്കുന്ന കാണുമ്പോൾ തന്നെ ഒരു വിഷമമാണ് കേട്ടോ. എനിക്ക് ഉണ്ടാക്കിയിട്ടില്ലെങ്കിലും അതിങ്ങനെ കുപ്പി ഇങ്ങനെ നിറഞ്ഞ് കാണുകയും ചെയ്യണം. അപ്പോൾ കാക്ക എന്നെ ചോദിക്കും, ഇതിപ്പോൾ ഉണ്ടാക്കാനില്ലെങ്കിൽ വെറുതെ എന്തിനാ ഈ കുപ്പി നിറച്ചേക്കണേന്ന്. ഉണ്ടാക്കലൊക്കെ ഉണ്ട് കേട്ടോ, പിന്നെ മക്കളില്ലാത്തതിന് കൊണ്ട് കുറേശല്ലേ ഉണ്ടാക്കുകയുള്ളൂ, നമ്മൾ രണ്ടാളല്ലേ ഉള്ളൂ. അപ്പോൾ ഇക്കാക്ക എന്തായാലും ഉച്ചക്ക് ഉണ്ടാവില്ല. പിന്നെ അതാ മുതിരി മമ്പയറില്ലേ, മമ്പയർ വൻപയർ എന്നൊക്കെ പറയും, അത് വാങ്ങിയിട്ടുണ്ട് കേട്ടോ. അതൊക്കെ ഒന്ന് ഉപ്പേരിയൊക്കെ നല്ലതാണ്, നമ്മളെ ഹെൽത്തിനൊക്കെ നല്ലതാണല്ലോ. കഴിയുന്നതും ഞാൻ നമുക്ക് ഹെൽത്തിന് നല്ലതുള്ള സാധനങ്ങൾ തന്നെയാണ് കേട്ടോ വാങ്ങൽ. ഇപ്പോൾ അതാ പിന്നെ കണ്ടില്ല, കുപ്പികളൊക്കെ ഞാൻ പറഞ്ഞ പോലെ കാലിയായി കിടക്കുന്നത്, ഇതൊക്കെ ഫുള്ളായിട്ട് നിൽക്കലേനി. മുമ്പൊക്കെ ഞാൻ മാവേലി പോയിട്ട് സാധനങ്ങളൊക്കെ വാങ്ങും. അപ്പോൾ നമ്മളെ സൂപ്പർ മാർക്കറ്റിനേക്കാളും പൈസേൻ്റെ ലാഭമാണ് കേട്ടോ ഈ മാവേലിയിൽ. അത്യാവശ്യം ക്വാളിറ്റിയൊക്കെ ഉണ്ട്. ഞാൻ സ്ഥിരമായിട്ട് എത്ര വർഷങ്ങളായിട്ട് അവിടെ പോകല്, ഇതിപ്പോൾ ഒരു 5-6 മാസമെങ്കിലായി ഉണ്ടാവും. അപ്പോൾ ഞാൻ ആ വഴിക്ക് പോയിട്ട് ചെറിയൊരു കാര്യം ഞാൻ ഈ വീഡിയോ കൂടി പറയാൻ ഉദ്ദേശിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒന്നാമെന്ന് വെച്ചാൽ നമ്മൾ ഉമ്മമാർ, അതായത് അമ്മമാരും ഉമ്മമാരൊക്കെ ഉണ്ടല്ലോ, അവരില്ലാത്ത വീട് നാഥനില്ലാത്ത കളരി പോലെയാണ് കേട്ടോ. ഏതൊരു വീടാണെങ്കിലും നമ്മൾ പറയുമ്പോൾ അമ്മായിമ്മ പോര് മറ്റേ പോര് അങ്ങനെ പോര് ഇതൊക്കെ പറയും, പക്ഷേ ഒരു ഉമ്മ ആ വീട്ടിലില്ലെങ്കിൽ അറിയാം ആ ഒരു വീടിൻ്റെ അവസ്ഥ. എന്താ പറയുക, ഒരു ചിട്ടയും അങ്ങനത്തെ ഒരു കാര്യങ്ങളും ഉണ്ടാവില്ല. മാനസിക പ്രയാസങ്ങൾ ഇനി വാപ്പക്കായാലും മക്കൾക്കായാലും എപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കും. ഇത് പറയാനൊരു പ്രധാന കാരണം, ഞങ്ങളെ വീടിൻ്റെ ഏകദേശം അടുത്ത് പിന്നെ ആ ഒരു പ്രദേശത്ത് അത്യാവശ്യം നല്ല കുടുംബക്കാർ, കുടുംബക്കാർ വെച്ചാൽ വലിയ പാരമ്പര്യമൊക്കെ ഉള്ള ആളുകൾ, പിന്നെ സ്വത്തോ അങ്ങനത്തെ അത് പിന്നെ എന്താണ് സമൂഹത്തിലും എന്താ പറയുക ഉന്നത സ്ഥാനം അങ്ങനെയൊക്കെ പറയാം. പക്ഷേ ആ ഒരാ മോനുക്ക് 27 വയസ്സായി, എൻ്റെ മനുവിനെക്കാട്ടി കുറച്ചൊരു വ്യത്യാസമേ ഉള്ളൂ. അപ്പോൾ ആ കുട്ടി അത്യാവശ്യം നല്ല ജോലി വിദ്യാഭ്യാസം എല്ലാം, ഞാൻ പറഞ്ഞില്ലേ വീട് സ്വന്തമായിട്ട് റോഡ് സൈഡിൽ വീട്, പക്ഷേ കല്യാണാലോചന വന്നിട്ട് ഒന്നും ശരിയാവുന്നില്ല കേട്ടോ. കാരണം ഉമ്മ ഇല്ല എന്നാണ് പറയുന്നത്, ഉമ്മമാരില്ല, അപ്പോൾ വീട്ടിലേക്ക് കൊടുത്തേക്കില്ല. മക്കൾ ഇപ്പോഴത്തെ മക്കൾ പറയും ഉമ്മ ഇല്ലാത്ത വീട് അവർക്ക് സ്വന്തം ജീവിക്കുക അങ്ങനെയൊക്കെ പറയുന്ന കുട്ടികളുണ്ടാവും.
പിന്നെ ചോദിക്കും ഉമ്മമാരില്ലാത്ത വീട്ടിലത്തെ ആൺകുട്ടിയൊക്കെ കല്യാണം കഴിക്കേണ്ടത്. അതും ഒരു ചോദ്യം തന്നെയാണ്. പക്ഷെ ആ ഒരു വീട്ടിലേക്ക് എല്ലാവരും മടിക്കും ഉമ്മമാരില്ലെങ്കിൽ. അതൊരു വല്ലാത്തൊരു അവസ്ഥ തന്നെയാണ് കേട്ടോ. ശരിക്കും ഞാനും എൻ്റെ മോളൊക്കെ അനുഭവിച്ച ഒരു അനുഭവം തന്നെയാണത്. അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകിച്ച് പറയാൻ കാരണം, നമുക്ക് ജീവിതത്തിൽ ഒരു സുരക്ഷിതത്വം ഇല്ലാത്ത പോലെ തോന്നും വീട്ടിൽ ഉമ്മമാരില്ലെങ്കിൽ. അവർ മെയിനായിട്ട് നമ്മളെ കാര്യങ്ങളൊക്കെ നോക്കും. നമ്മൾ കല്യാണം കഴിച്ച് കൊണ്ടുവന്ന പാടന്നെ നമുക്ക് എല്ലാം അറിഞ്ഞോളുന്നില്ലല്ലോ കുട്ടിക്ക്. പിന്നെ കാലക്രമേണ അവർ ഓരോ അനുഭവത്തിൽ കൂടിയാണ് ഓരോന്ന് പഠിക്കുക. പക്ഷേ കല്യാണം കഴിച്ച് കൊണ്ടുവന്ന് കുറഞ്ഞ കാലം, ഒരു എനിക്ക് തോന്നുന്നു ഒരു 5-6 വർഷമെങ്കിലും നമ്മളെ കൂടെ ഉമ്മമാർ വേണം അല്ലേ. എൻ്റെ ഒരു അഭിപ്രായമാണ് കേട്ടോ അത്. പക്ഷേ നമ്മൾക്കും എൻ്റെ മോൾക്കും ഉമ്മയില്ലാത്ത വീട്ടിലേക്ക് തന്നെയാണ് കല്യാണം കഴിച്ച്, ഞാനും ഉമ്മയില്ലാത്ത വീട്ടിലേക്ക് തന്നെയാണ് കല്യാണം കഴിച്ച് പോകുന്നത്. പക്ഷേ മോളെ ഒരു പ്രശ്നം വന്നപ്പം ഇങ്ങനെ എല്ലാവരും പറഞ്ഞ് ഉമ്മയില്ലാത്ത അടുക്കളയില്ലാത്ത വീട്ട് അങ്ങനെ അങ്ങനെ പറയും, അടുക്കളയില്ലാന്നാണ് പറയുക. അപ്പോൾ ഇക്കാക്ക് എന്താ പറഞ്ഞത്, എനിക്കും ഉമ്മയില്ലേനി, അപ്പോൾ ഉമ്മയില്ലാത്ത പിന്നെ കുട്ടിയൊക്കെ കല്യാണം കഴിക്കേണ്ടതെന്ന്. പക്ഷേ സംഭവമൊക്കെ ശരിയാണ്, അവർക്കും കല്യാണം കഴിക്കേണ്ടേ. പക്ഷേ ആ ഒരു വീടിൻ്റെ ഒരു സുരക്ഷിതത്വം എന്ന് പറയുന്നത് ഉമ്മമാർ തന്നെയാണ്. അപ്പം ഇല്ലാഞ്ഞാലിപ്പോൾ നമുക്കൊന്നും ചെയ്യില്ല, അതൊക്കെ വിധി, അങ്ങനെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് സമാധാനിക്കല്ലാതെ. ഇത് പറയാനുള്ള പ്രധാന കാരണം, നമ്മളെ വീട്ടിൽ നമുക്ക് ഉമ്മമാരുണ്ടെങ്കിൽ അവരെ പൊന്നുപോലെ നോക്കണം. അതുമല്ല വളരെ ബഹുമാനത്തോടു കൂടി തന്നെ നമ്മൾ അവരെ കാണുകയും ചെയ്യണം. വായിന്ന് ഒരു നമ്മളെ മതം തന്നെ പഠിപ്പിക്കുന്നില്ല ഇച്ഛ എന്നുള്ളൊരു വാക്ക് പോലും നമ്മൾ ഉമ്മമാരോട് പറയരുതെന്ന്. അപ്പോൾ ഞാൻ പറയാനുള്ള കാരണം, ഉമ്മ എന്ന് പറഞ്ഞത് ആ ഒരു ഉമ്മയുള്ളൊരു വീട് ആ ഒരു സ്വർഗ്ഗമാണ് കേട്ടോ അത്. അപ്പോൾ അനുഭവം കൊണ്ട് പറയാണ്, കാക്കക്കും ഉമ്മല്ലേനി, എൻ്റെ മോളെ പ്യാപ്പിൾക്കും ഉമ്മല്ലേനി കല്യാണം കഴിച്ച് കൊണ്ടുവരുന്ന സമയത്ത്. ഇൻഷാല്ലാഹ് ഇനിയുള്ള ഉമ്മമാർക്ക് ആയുസ്, ആരോഗ്യം, ആഫിയത്തും എല്ലാം അള്ളാഹു കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഈ പറയുന്നതിനുള്ളിൽ കൂടി ഞാൻ ഗോതമ്പ് റവൻ്റെ ഉപമാവൊക്കെ വെച്ചിട്ടോ. അപ്പോൾ കുക്കറിൽ വെച്ചിട്ടാട്ടോ വെച്ചത്. അപ്പോൾ 2 വിസിൽ വെച്ചിട്ടുണ്ട്. അത്യാവശ്യം കുറച്ച് വെള്ളമൊക്കെ വെച്ചിട്ട് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. നല്ലതാണ്, ഇങ്ങനെ കുക്കറിൽ തന്നെ വെച്ചാൽ മതി. അപ്പോൾ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ആവുകയും ചെയ്യും. ഒരുപാട് സമയം ഗോതമ്പിൻ്റെ റവക്ക് അത്യാവശ്യം വേവുണ്ടല്ലോ. അപ്പോൾ അത് നല്ലതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ മൈദയും മറ്റുള്ള ഇതൊക്കെ പലഹാരങ്ങളൊക്കെ കഴിക്കുന്നതിനെക്കാട്ടി നല്ലത് ഇതേപോലത്തെ ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. വൈകുന്നേരത്തെ കാര്യങ്ങളാണല്ലോ അപ്പോൾ ഞാൻ എടുത്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ അതെന്നാൽ ഞാൻ പറഞ്ഞില്ല നല്ല മഴ, ഇനി മഴ ചോർന്നപ്പോൾ അതാ മുറ്റൊക്കെ അടിച്ച് വൃത്തിയാക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇക്കാക്ക് വരുമ്പോഴേക്കും ഒരു ഇല പോലും അവിടെ ഉണ്ടാവരുത്. അപ്പോൾ ഇക്കാക്ക് പറയും കാണുമ്പോൾ ഒരു സമാധാനമാണെന്ന്. പിന്നെ നമ്മൾ പണി കഴിഞ്ഞ് ആണുങ്ങൾ വീട്ടിലേക്ക് വരുമ്പോൾ നമ്മൾ വീട് വൃത്തിയാക്കി ഇടുക വെച്ചാൽ അവർക്കും ഒരു സന്തോഷമാണ്, നമുക്കൊരു സന്തോഷമാണ് അല്ലേ. പിന്നെ അതാ ഞാൻ നാളേക്കുള്ള സമൂസൻ്റെതും, പിന്നെ ഇനിയിപ്പോൾ ഉന്നക്കായ ഉണ്ട് കേട്ടോ, അതിൻ്റെ കാര്യങ്ങൾക്കൊക്കെ സാധനങ്ങളൊക്കെ മാറ്റി വെച്ചിട്ടുണ്ട്. ചിക്കനൊക്കെ പുറത്തേക്ക് എടുത്ത് വെച്ച് അത് തണുപ്പ് മാറാൻ വെച്ചതാണ്. പിന്നെ അതാ കണ്ടോ നല്ല മഴേൻ്റെ ആ ഒരു ഇത് നല്ല രസമാണ് കേട്ടോ. സംഭവം മഴ രസമൊക്കെ തന്നെയാണ്. പക്ഷേ 24 മണിക്കൂർ മഴ ചെയ്തുകൊണ്ട് എന്നാൽ അത് ഭയങ്കര ഒരു ബുദ്ധിമുട്ടുമാണ്. മഴക്കാലം വേണം, ഈ വേനൽക്കാലം വേണം, എല്ലാം പറയുന്ന പോലെ തന്നെയാണ്. പക്ഷേ ഈ മഴ ഒന്നും ഇല്ലെങ്കിലുണ്ടല്ലോ, ഭയങ്കര ചൂടുമാണ് കേട്ടോ. എന്താ അറിയില്ല, ഇപ്പോഴത്തെ കാലാവസ്ഥയൊക്കെ മാറി മറിഞ്ഞാണ് വരുന്നത്. ഇക്കാക്ക പെട്ടെന്ന് തന്നെ വരുമെന്ന് പറഞ്ഞതിനെ കൊണ്ടാണ് കേട്ടോ ഞാൻ വേഗം ഉപ്പുമാവൊക്കെ ഉണ്ടാക്കി. അല്ലാതെ ഞാൻ ഒറ്റക്കാകുമ്പോൾ എനിക്ക് കഴിക്കണമെങ്കിലും ഒരു സുഖം ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ വേഗം ഇക്കാക്ക വരുന്നതിന് മുന്നേ തന്നെ ഉപ്പുമാവൊക്കെ റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. അപ്പോൾ അതാ ഞാൻ സാധനം വാങ്ങി കൊണ്ടുവന്നു. പക്ഷേ ഇക്കാക്ക വരുമ്പോഴും കുറച്ച് പച്ചക്കറിയും ഫ്രൂട്ട്സൊക്കെ വാങ്ങിക്കണം കേട്ടോ. അപ്പോൾ അന്ന് സാമ്പാറും അവിയലൊക്കെ അടുപ്പിച്ച് വെച്ചിട്ടില്ലേ, അത് അതിൻ്റെ ഒരു ടേസ്റ്റ് കൊണ്ട് ഇതാ വീണ്ടും ഇക്കാക്ക അതേപോലെ തന്നെ സാമ്പാറിൻ്റെയും അവിയലിൻ്റെയും പീസുകളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ അതാ ഞാൻ വേഗം കട്ടൻ ചായ ഉണ്ടാക്കുകയാണ്. ഒരു ഏലക്കായ കുത്തിയിട്ടാൽ നല്ലതാണ് കേട്ടോ ചായക്ക്. ഇപ്പം ഞാൻ മധുരടാത്ത ചായയൊക്കെ കുടിച്ച് ശീലമായി പോയിട്ടോ, എനിക്കിപ്പോൾ കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ ചായൻ്റെ ആളായി മാറിയിട്ടുണ്ട് ഞാൻ. പിന്നെ അതാ രണ്ടാക്കും ചായയൊക്കെ വേഗം എടുത്ത് വെക്കാൻ കേട്ടോ. മരുഭാങ്ക കൊടുക്കുന്നതിന് മുന്നേ തന്നെ ചായ കുടിക്കുകയാണ്. ഇത് ശീലമൊന്നുമില്ല കേട്ടോ, എന്നും ചായ കുടിക്കുകയൊന്നുമില്ല. അപ്പോൾ ഇക്കാക്ക നേരത്തെ വരികയാണെങ്കിൽ ചായ കുടിക്കും. പിന്നെ അതാ എനിക്ക് 2-3 പ്രാവശ്യമായി ഒരബദ്ധമൊക്കെ ഏത് പോലീസുകാരനും പറ്റുമെന്ന് അറിയണമായിരി. പക്ഷേ ഇത് ഒരബദ്ധമൊന്നുമല്ല കേട്ടോ, 2-3 പ്രാവശ്യമായി ഈ അബദ്ധം തന്നെ പറ്റണം. ഈ ആ ഒരു സൂപ്പർ മാർക്കറ്റിലെ റാക്കിൽ നിന്ന് മൈദക്ക് പകരം ഞാനിത് ആട്ടപ്പൊടി എടുത്ത് വന്നിക്കണം. ഇതിപ്പോൾ പൊടി കുഴയ്ക്കുന്ന സമയം ഞാനത് എനിക്ക് ശരിക്കും പെടും. രാവിലെ നമ്മളായി എടുക്കുകയല്ലേ ചെയ്യുക. ഇപ്പം തന്നെ ഞാൻ സാധനമൊക്കെ എടുത്തേക്കുമ്പോൾ വെറുതെ കളർ വ്യത്യാസം കണ്ടപ്പോൾ നോക്കിയതാണ്. അപ്പോൾ അത് ആട്ടെ ഇനി. അപ്പോൾ തന്നെ ഞാൻ ഇക്കാക്കനെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് ഇനി കൊണ്ടുവരാൻ. അപ്പോൾ വേഗം മൈദ കൊണ്ടുവന്നു. മൈദയിലാണല്ലോ നമ്മൾ സമൂസ ഉണ്ടാക്കുക. ആട്ടപ്പൊടി പിന്നെ എന്തായാലും നമുക്ക് വേണ്ടി വരും. എന്നാലും ഇത് രാവിലത്തെ സമയത്ത് ഇതൊക്കെ ശ്രദ്ധക്കുറവാണ് ഇപ്പം എൻ്റെ. അപ്പോൾ ഇക്കാക്ക പറയാം ഒരു അബദ്ധമൊക്കെ എല്ലാവർക്കും പറ്റും, ഇത് 2-3 അബദ്ധമൊക്കെ ആർക്കെങ്കിലും പറ്റുമോ ചിന്നെ കളിയാക്കുക. ഇനി പച്ചക്കറി വെച്ചിട്ട് ഇപ്പോൾ 2-3 ദിവസമായി കേട്ടോ. അപ്പോൾ അധികവും ഈ മീൻ തന്നെയാണ്, അയിലയും മത്തിയും അങ്ങനത്തെ ഒക്കെ തന്നെയാണ് കേട്ടോ കറി വെക്കണത്. മാന്തയും ഇന്നിപ്പോൾ മാന്ത മുളകിട്ടതാണ്.
അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഇതാ കുറച്ച് ദിവസം ഇനി പച്ചക്കറി വെക്കാമെന്ന് പറഞ്ഞിട്ട് കുറച്ച് പച്ചക്കറിയെ കൊണ്ടുവന്നിട്ടേ ഉള്ളൂ. ഞാൻ സാമ്പാർ കഷ്ണം അവിയൽ കഷ്ണം കൂടി മാത്രമേ കൊണ്ടുവന്നിട്ടുള്ളൂ, എന്നാലും പറയാം കുറേ പച്ചക്കറി എന്നാണ് പറയുന്നത്. പിന്നെ പഞ്ചസാരൊക്കെ എടുത്ത് പാത്രത്തിലാക്കി വെക്കുകയാണ് കേട്ടോ. അപ്പോൾ പാത്രത്തിലാക്കി വെച്ചിട്ടില്ലെങ്കിൽ രാവിലെ നമുക്കൊരു തിരക്കാണ്, അപ്പോൾ അത് എടുക്കാൻ പോകണം. പിന്നെ ഞാൻ എല്ലാ കാര്യങ്ങളും വൈകുന്നേരമൊക്കെ റെഡിയാക്കി വെക്കും കേട്ടോ. എന്തെങ്കിലും സാധനങ്ങളൊക്കെ കുപ്പി വെളിച്ചെണ്ണ നിറക്കിയാലും മുമ്പേ, അങ്ങനത്തെ ഞാൻ മുമ്പത്തെ വീഡിയോയിലൊക്കെ കാണിച്ചിട്ടുണ്ടല്ലോ. പിന്നെ അതാ ഈ സമൂസേൻ്റെ സാധനങ്ങളൊക്കെ ഉണ്ടാക്കി, പഴത്തിൻ്റെ ഒക്കെ ഉണ്ടാക്കി. ഇതാ ഇപ്പോഴത്തെ ഒരു സമയം ഒരു 8 മണിയൊക്കെ ആയിക്കിട്ടുണ്ട്. അപ്പോഴേക്കും ഇതാ നമുക്ക് രാത്രിയിലേക്ക് എന്തെങ്കിലും ഉണ്ടാക്കണം, അതിൻ്റെ മുന്നേ തന്നെ ഞാൻ അടുക്കള ഒന്ന് ക്ലീൻ ചെയ്ത് വെക്കാം വിചാരിച്ച്. പാത്രങ്ങൾ എന്തായാലും ഉണ്ടാവും, ഞാൻ പറയല്ലേ എനിക്ക് ഒന്നോ രണ്ടോ പാത്രം കൊണ്ട് കഴിയൂല കേട്ടോ. ഞാനാണെങ്കിൽ മൊത്തത്തിൽ പാത്രം നിരത്തുന്ന ആളാണ്. അത് എത്ര ശ്രമിച്ചിട്ടും അതൊന്ന് മാറാൻ മാറി കിട്ടുന്നില്ല. കാരണം എനിക്ക് തന്നെയാണ് ബുദ്ധിമുട്ട്, പാത്രം കഴുകാൻ ഒരുപാടാവും. പാത്രങ്ങളൊക്കെ സിങ്കത്തൊക്കെ കഴുകി മാറ്റിയാൽ തന്നെ അടുക്കള ഒരു വൃത്തിയായ പോലെ തോന്നും. പിന്നെ അത് കഴിഞ്ഞ് കൗണ്ടർ ടോപ്പൊക്കെ ഒന്ന് ക്ലീനാക്കി വെച്ചതിൻ്റെ ശേഷമാണ് ഞാൻ നമുക്കുള്ള രാത്രിയിലേക്കുള്ള പരിപാടിയൊക്കെ എടുത്തുവെച്ച്. പിന്നെ അത് അപ്പോഴേക്കും നമ്മൾ മസാലയൊക്കെ ചൂടാറി, ഉന്നക്കായൊക്കെ ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതൊക്കെ അത് ആ ബോക്സിലാക്കിയിട്ട് ഫ്രിഡ്ജിലേക്ക് മാറ്റുകയാണ്. അപ്പോൾ രാത്രി എല്ലാം റെഡിയാക്കി വെച്ചാൽ രാവിലെ പിന്നെ നേരത്തെ എണീക്കൊന്നും വേണ്ട, 4 മണിക്ക് 3 മണിക്കൊന്നും എണീക്കേണ്ട. അപ്പോൾ ഞാൻ പറയല്ലേ ആ ഒരു സമയത്താണ് ഞാൻ എണീക്കൽ. പിന്നെ അതാ ഇത് പ്ലാസ്റ്റിക് ആണെന്ന് പറയണ്ട കേട്ടോ, അത് ഫുഡ് ഗ്രേഡുള്ള പ്ലാസ്റ്റിക് ആണ്, അപ്പോൾ അതുകൊണ്ട് ഒരു കുഴപ്പമില്ല. അതാ ഡബിൾ ഹോഴ്സിൻ്റെ ഗോതമ്പിൻ്റെ പുട്ടുപൊടിയാണ് കേട്ടോ ഞാൻ വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ അത് പുട്ടുപൊടി വെച്ചാൽ സാധാരണ അരിപ്പൊടീൻ്റെ ആണ് ഞാൻ ഇവിടെ ഉണ്ടാക്കലാണ്. അപ്പോൾ ഇപ്പോൾ കുറേ ദിവസമായിട്ട് അരിപ്പൊടി തന്നെ ആയപ്പോൾ എനിക്ക് ഒരു മാറ്റം വരുത്താൻ വെച്ച് ഗോതമ്പിൻ്റെ വാങ്ങിയതാണ്. അപ്പോൾ അജിമിൻ്റെ പുട്ടുപൊടി ഇല്ലാത്തതുകൊണ്ട് ഡബിൾ ഹോഴ്സാണ് വാങ്ങിയത്. നല്ല ടേസ്റ്റുള്ള പുട്ടുപൊടിയാണ് കേട്ടോ അത്. പിന്നെ അതാ ഇത് കുറച്ച് നനഞ്ഞ് വരാൻ ഒത്തിരി പ്രയാസമാണ് കേട്ടോ, കുറച്ച് നേരം വെക്കുന്നുണ്ട്. കുറേശ്ശെ ഇങ്ങനെ നനച്ചെടുത്ത് ഇങ്ങനെ നിൽക്കണം. അപ്പോൾ അത് ഈ വേവാത്ത പോലെ തോന്നും കേട്ടോ, ഇങ്ങനെ ഈ ഗോതമ്പ് പുട്ടുപൊടി ആയതുകൊണ്ട്. അപ്പോൾ ഈ പുട്ടുപൊടി നമ്മൾ കുറ്റിയിലേക്ക് ഇടുന്ന സമയത്ത് നമ്മൾ കൈയ്യോണ്ട് വാരിയിടുമല്ലോ, അപ്പോൾ എപ്പോഴും ഇങ്ങനെ കൈ കഴുകാൻ ഇങ്ങനെ നടക്കേണ്ട. അതുകൊണ്ട് ഇപ്പോൾ ഞാൻ എന്താ ഇതിപ്പോൾ അധികം ഞാൻ കൈയ്യോണ്ട് വാരിയിടലാണ് കേട്ടോ. ഒരു സ്പൂൺ ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മളെ കയ്യിലും ആവില്ല, അവിടെ എവിടെയും ആവില്ല കേട്ടോ. എപ്പോഴും നമ്മളിങ്ങനെ ഓരോ കുറ്റിയിൽ നറുക്കിനനുസരിച്ച് കൈ കഴുകാൻ പോകണം. അപ്പോൾ ആ നമ്മളെ കൈമ്മക്കൂടി കുറേ പുട്ടുപൊടിയൊക്കെയാണ് പോവുകയും ചെയ്യില്ല. അപ്പോൾ ഇത് സ്പൂണാകുമ്പോൾ നമുക്കും ബുദ്ധിമുട്ടില്ല, പുറത്തറ്റം പോവുകയില്ല. ഇക്കാക്ക് രാത്രി പുട്ടൊന്നും പറ്റൂല കേട്ടോ, അപ്പോൾ ചപ്പാത്തിയാണ് പറ്റുക. പിന്നെ കുറച്ച് പുട്ടുപൊടിയും കൂടി ബാക്കിയുണ്ടേനി. അപ്പോൾ ഞാൻ പറഞ്ഞിരുന്ന പുട്ടിടാന്ന് പറഞ്ഞിട്ട് അങ്ങനെ പുട്ടിടുകയാണ്. പുട്ട് രാത്രി കഴിച്ചാൽ പിന്നെ എന്താണ് ഗ്യാസാണെന്ന് കേട്ടോ ഇക്കാക്ക് പറയുന്നത്. പക്ഷേ ഗ്യാസൊന്നുമില്ല കേട്ടോ, അങ്ങനത്തെ കുഴപ്പങ്ങളൊന്നുമില്ല. പിന്നെ ഗോതമ്പിൻ്റെ അല്ലേ, അതുകൊണ്ട് കുഴപ്പമില്ല. അപ്പോൾ രാവിലത്തെ പുട്ട് രാത്രി തിന്നുമ്പോൾ ചിലപ്പോൾ ഗ്യാസിൻ്റെ തരാറൊക്കെ ഉണ്ടാവും. ഇപ്പോൾ അതാ ഈ പുട്ട് പൊടിഞ്ഞും കൊണ്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. കഴിഞ്ഞ ദിവസം ചുട്ട സമയത്ത് നല്ല നീറ്റിൽ കിട്ടിയിട്ടുണ്ടേനി. പിന്നെ ഞാനെപ്പോഴും പറയുന്നതാണ് രാത്രി അടിച്ചുതരാൻ പാടില്ല എന്നൊക്കെ. അപ്പോൾ അങ്ങനത്തെ ഞാനെന്താണ് അടിക്കണതെന്ന് നിങ്ങളിപ്പോൾ വിചാരിക്കുന്നുണ്ടാവില്ലേ. അപ്പോൾ അതാ ഞാൻ പറഞ്ഞില്ലേ സമൂസയും ഇതൊക്കെ ഉണ്ടാക്കിയപ്പോൾ എന്തായാലും അങ്ങോട്ടും ഇങ്ങോട്ടും സാധനങ്ങളൊക്കെ തേങ്ങ ചിരവുമ്പോഴൊക്കെ എന്തായാലും നിലത്ത് തൊയ്യും. അപ്പോൾ അത് അങ്ങനെ ഇട്ടേച്ചാൽ അതിനേക്കാൾ ഉപദ്രവമായിരിക്കും നമ്മളെ മറ്റുള്ള ജീവികളെ കൊണ്ട്. അപ്പോൾ അതുകൊണ്ട് അടുക്കളേൻ്റെ ആ ഭാഗം മാത്രം അടിച്ചു തരാണ് കേട്ടോ. അപ്പോൾ എല്ലാ ദിവസവും ഇത് അടിച്ചു തരാൻ പാടില്ല എന്ന് എനിക്കറിയാം. പക്ഷേ ഇങ്ങനെ ഈ അഴുക്കൊക്കെ ഇട്ടേച്ചിട്ട് എങ്ങനെയാണ് പോയി കിടക്കുക? അപ്പോൾ ഒന്ന് ഇങ്ങനെ അടിച്ചു വാരി ഇങ്ങനെ ആ സൈഡിലേക്ക് ആക്കി വെച്ചിരിക്കുകയാണ് കേട്ടോ. അതേപോലെ തന്നെ അടുക്കളയിലെ നമ്മളെ വേസ്റ്റുകളുണ്ടല്ലോ, ഈ ഫുഡിൻ്റെയും ഓരോന്നുണ്ടല്ലോ പച്ചക്കറീൻ്റെയും ഒക്കെ. അപ്പോൾ അതൊന്നും ഒരിക്കലും നമ്മൾ അടുക്കളയിൽ വെച്ചിട്ട് പോകരുത്. കാരണം ആ ഒരു സ്മെല്ല് എന്തായാലും ഉണ്ടാവില്ല. രാവിലെ നമ്മൾ എണീറ്റ് വരുമ്പോൾ ഭയങ്കര ബാഡ് സ്മെല്ലായിരിക്കും. അപ്പോൾ അതുകൊണ്ട് രാത്രി പുറത്തേക്ക് കളയരുത് എന്നാണ് പറയുക. കാരണം എന്താ വെച്ചാൽ നമ്മളെ വീടിൻ്റെ ചുറ്റും നായ്ക്കളും മറ്റുള്ള ജീവികൾ മറ്റുള്ള ജന്തുക്കളൊക്കെ വന്നിട്ട് ബുദ്ധിമുട്ടുണ്ടാവില്ല. പക്ഷേ ഇതിപ്പോൾ അടുക്കളയിൽ വെച്ച് പോകാനും നിവൃത്തിയില്ല, പുറത്തിടാനും പാടില്ല. നമുക്കാണെങ്കിൽ ഈ വേസ്റ്റ് അങ്ങനത്തെ ഡിസ്പോസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു സംവിധാനമില്ല, മുറ്റത്തേക്ക് കളയല്ല, അത് നിവൃത്തിയില്ല. അപ്പോൾ അങ്ങനെ തന്നെ പുറത്ത് കൊണ്ടുപോയിട്ട് കണ്ടാവും. അടുക്കളയിൽ സ്മെല്ല് ഉണ്ടാകുന്നതിനേക്കാളും നല്ലതാണല്ലോ. പിന്നെ ഇത് അടുക്കളൊക്കെ നല്ല നീറ്റാക്കി വെച്ചിട്ട് പാത്രങ്ങളൊക്കെ കഴുകലും കൗണ്ടർ ടോപ്പ് തുടയ്ക്കലും അടുപ്പ് തുടയ്ക്കലും ഒക്കെ കഴിഞ്ഞിട്ട് ഞാനിത് അടുക്കള അടയ്ക്കുകയാണ് കേട്ടോ. ഇപ്പോൾ 9:30 ആയിട്ടുണ്ട്. ഇന്നിപ്പോൾ കുറച്ച് നേരത്തെയാണ്, സാധാരണ ഒരു 10 മണി 10:30 ഒക്കെ ആവും കേട്ടോ ഞങ്ങൾ അടുക്കളയെന്ന് പോരാൻ. അപ്പോൾ ഇതാ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്നാണ് കേട്ടോ വിചാരിക്കുന്നത്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറന്നു വരുത്. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് താങ്ക്സ് ഫോർ വാച്ചിങ്.